മാർക്ക് കാണിച്ചു കൊടുക്കുന്നില്ല, മാർക്കും കാണിക്കില്ല. നല്ല മാർക്ക് ആട്ടോ. അലൻ സ്ഥിരം ഇവിടുന്നാണ് വായ നോക്കാറ്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് എന്റെ കോളേജിലേക്ക് വന്നിരിക്കുകയാണ്. ഓക്കെ, സേക്ഡ്ഹാർട്ട് കോളേജ് തേവര, ദിസ് ഇസ് മൈ കോളേജ്. അപ്പോൾ ഞാൻ ഇന്ദ്ര വന്നിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ടി സിയും സി സി ഒക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഇന്ന് എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്റെ കൂടെ ഉണ്ട്. എന്താ പറയാ, ഒരു 3 വർഷം എന്റെ ഒപ്പം ഉണ്ടായിരുന്ന എന്റെ എല്ലാ എന്താ പറയാ എന്റെ എല്ലാ എന്താ പറയാ എല്ലാ പൊട്ടത്തരങ്ങളും സഹിച്ച്, അതിനേക്കാൾ പൊട്ടത്തരം ഞാൻ സഹിച്ച് എന്താ പറയാ നിന്ന ഒരു ഫ്രണ്ട് എന്റെ കൂടെ ഉണ്ട് ഇന്ന്. സോ ഐ ഇൻവൈറ്റ് മിസ്റ്റർ അലൻ ഡെന്നിസ് ടു ദ സ്റ്റേജ്. ഹലോ അലി, നീഹാവ്. സോ ദിസ് ഇസ് മിസ്റ്റർ അലൻ ഡെന്നിസ് വലിയ പറമ്പിൽ. അപ്പൊ അലനും ഞാനും കൂടി ടി സി 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 ഒക്കെ മേടിക്കാൻ പോവാണ്. അലനെ കൊറേ ദിവസത്തിന് ശേഷമാണ് കാണുന്നത്. കോവിഡ് പ്രോട്ടോകോൾസ്. ഓക്കെ, അപ്പൊ നമ്മള് ടി സി ഒക്കെ അലൻ ഓൾറെഡി മേടിച്ചു കേട്ടോ. എന്നെ കൂട്ടാണ്ട് ടീച്ചർ മേടിച്ചു. സോ ഞാൻ ഇന്ന് ഒറ്റയ്ക്ക് ടി സി മേടിക്കാൻ പോവാണ്. മര്യാദക്ക് എന്റെ വീഡിയോ ഒക്കെ എടുത്തരണം കേട്ടോ. പണിഷ്മെന്റ് എന്നെ ഡിച്ച് ചെയ്തേന്. അപ്പൊ ഞങ്ങള് ടി സി മേടിക്കാൻ വന്നിരിക്കുകയാണ് ഞങ്ങളുടെ കോളേജിൽ. അപ്പൊ ബാക്കി അവിടുന്ന് കാണാം. ഓക്കെ, ഇതാണ് ഞങ്ങളുടെ തിരുഹൃദയ കലാലയം, സീക്രട്ട് ഹാർട്ട് കോളേജ് തീവ്ര. ഇവിടെ പഠിക്കാത്തവർക്കും ഒരുപക്ഷെ ഈ കോളേജ് വളരെ ഫെമിലിയർ ആയിരിക്കും. കാരണം ഒരുപാട് സിനിമകളിൽ ഇത് സ്കൂളായിട്ടും കോടതിയായിട്ടും കോളേജായിട്ടും ഒക്കെ എന്താ പറയുക നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ടി സി മേടിക്കാൻ വന്നതാണെങ്കിലും ഞാൻ എൻ്റെ കോളേജ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാം. ഇതിലെ നമ്മുടെ സിനിമകളിലെ ചില മെയിൻ സ്പോട്സും ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ അതിന് മുന്നേ ഞാൻ ഞങ്ങളുടെ കോളേജിൻ്റെ ചുറ്റും ഒന്ന് ചടപടി ചെയ്തൊന്ന് കാണിച്ചു തരാം. കോളേജിൻ്റെ ഭംഗിയും ആ ഗ്രീനറിയും എല്ലാം ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ആയിരുന്നു ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് കേട്ടോ. ആക്ച്വലി ഇപ്പോൾ പുതിയൊരു ബിൽഡിംഗ് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞങ്ങളിവിടെയാണ് പഠിച്ചത്. അപ്പം ഞാൻ എൻ്റെ ക്ലാസ് റൂം കാണിച്ചു തരാം. ഓക്കെ, ഇതിങ്ങനെ ഓപ്പൺ ചെയ്ത ദേ ബാക്കി ഡിപ്പാർട്ട്മെന്റിലെ പിള്ളേരെ കണ്ടിട്ട് ദേ ഇങ്ങനെ നോക്കി വെക്കും. ഓക്കെ,
സിറ്റി മാറിപ്പോയി. ആക്ച്വലി ഇത് ട്രാൻസ് ഒക്കെ ഷൂട്ട് ചെയ്ത സ്ഥലമാണ്. ട്രാൻസ് മൂവിയിൽ ഫസ്റ്റ് ഫഹദ് ഫാസിലിന്റെ പ്രസംഗം നടക്കില്ലേ, അത് ഇവിടെയാണ് ഷൂട്ട് ചെയ്യുന്നത്. ഇവിടെ ഒരുപാട് സോളോ അല്ലേ, സോളോയിലെ ഫൈറ്റ് ഇവിടെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ പണി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ, അതാണ് ഇങ്ങനെ അനങ്ങി വെച്ചിട്ടോ. ഓഡിറ്റോറിയത്തിന്റെ മുകൾ ഭാഗം കണ്ടോ, ഇപ്പൊ ആക്ച്വലി ഭയങ്കര അടിപൊളിയാക്കാൻ പോവാണ് ഇവിടെ. പ്രീസ്റ്റ്, കലി, സോളോ, യമണ്ടൻ പ്രേമകഥ, കോടൽ സംശം, ബാലം വക്കീൽ, സ്പീഡ് ട്രാക്ക്, 2020, മങ്കി പെൻ, പച്ചക്കുതിര തുടങ്ങിയ ഒരുപാട് സിനിമകളും പിന്നെ യൂത്തിൻ്റെ ഇടയിൽ ഒരു തരംഗമായിരുന്ന ചോക്ലേറ്റ് എന്ന മൂവി ഷൂട്ട് ചെയ്തിട്ടുള്ള കോളേജാണ് ഞങ്ങളുടെ. ഈ വഴി നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആയിരിക്കും. പൃഥ്വിരാജ് ആദ്യമായിട്ട് കോളേജിൽ വന്നിട്ട് പ്രീതയോട് വാഷ്റൂം എവിടെയെന്ന് ചോദിക്കുന്ന സ്ഥലമാണ് ഇത്. എൻട്രി, മാസ് എൻട്രി. ഞാൻ നിങ്ങളുടെ എൻട്രി ഓൾറെഡി എടുത്തു, ഇനി മാസ് വേണ്ട, അത് എടുത്തു. ഇതാണ് മാസ്. ആ ഓക്കെ, അപ്പോ ഇത് അലനെ നമ്മൾ ഓൾറെഡി പരിചയപ്പെട്ടു. ഇത് രണ്ടാമത്തെ ഒരു അലൻ ചേട്ടനാണ്. എന്താ പറയാ, ഞാൻ ഇവിടെ കോളേജിലെ അഡ്മിഷൻ മുതൽ ഇവിടുന്ന് വിരമിക്കുന്ന, സോറി, ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങുമ്പോ വരെ എന്റെ കൂടെ എല്ലാ സപ്പോർട്ടിനും എല്ലാത്തിനും ഉണ്ടായിരുന്ന, ഇപ്പൊ ഇവിടുത്തെ അല്ലെ, ഇവിടുത്തെ സ്റ്റുഡന്റ് ആയിരുന്നു ഞാൻ കയറുമ്പോ, ഇപ്പൊ ഇവിടുത്തെ ഫാക്കൽറ്റി ആയിരിക്കുകയാണ്, അല്ലെ, ഫാക്കൽറ്റി സ്റ്റാഫ്, 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 സ്റ്റാഫ് ആയിരിക്കുകയാണ്. കണ്ടു പഠിക്കേ, കണ്ടു പഠിക്കേ. എവിടെയാണ് ഏത് സംഭവം, ഇവിടെ ആയിരുന്നു ഏത് സംഭവം, ഇവിടെ രമണ, രമണിലെ സ്റ്റേജിലേക്ക് പൂജ നടക്ക്, മോഹിനിയാട്ടി, മോഹിനിയാട്ടി, നന്നായിട്ടുണ്ട്. ഈ ഗേൾസ് ടോയ്ലറ്റിലേക്ക് പിള്ളേരെല്ലാരും പുറത്താക്കിയിട്ട് പൃഥ്വിരാജ് അതിന്റെ ഉള്ളിൽ കയറിയെന്നൊക്കെ ഓർമ്മയില്ലേ? അലൻ വാഷ്റൂമിൽ പോണം, വേണ്ട. യമണ്ടൻ പ്രേമകഥ, സോളോ, പ്രീസ്റ്റ്, കലിയിലൊക്കെ നിങ്ങൾക്ക് ഈ കോറിഡോർ കണ്ടിട്ട് നല്ല പരിചയം ഉണ്ടാവും അല്ലേ? ഇനി ഒരുപാട് സ്പോട്സ് കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട്. ഞങ്ങളുടെ ഡയറ്റ് ക്യാൻറ്റീൻ, ഞങ്ങളുടെ ലൈബ്രറി, ഫുഡീസ്, അങ്ങനെ കുറെ സ്ഥലങ്ങളുണ്ട്. അത് ചില റെസ്ട്രിക്ഷൻസ് കാരണം എനിക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ എൻ്റെ കുറേ ഫേവറേറ്റ് ടീച്ചേഴ്സ് ഉണ്ട്, എൻ്റെ ഡിപ്പാർട്ട്മെൻ്റിലെ ടീച്ചേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ പല യൂത്ത് ഫെസ്റ്റിവൽ അല്ലെങ്കിൽ അങ്ങനെ കുറേ കാര്യങ്ങളിൽ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ടീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരാളുടെ പേരെടുത്ത് പറഞ്ഞാൽ ആരെങ്കിലും വിട്ടുപോയാൽ വെച്ചിട്ട് പേരെടുത്ത് പറയുന്നില്ല. അപ്പോൾ അവരെ ഒന്നും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല എനിക്ക് വീഡിയോയിൽ. ഈ ഗ്രൗണ്ടിനെ പറ്റിയിട്ട് 1983 മൂവി, ഇപ്പോൾ വേറെ ബ്ലീച്ച് ആയിട്ട് നിങ്ങൾ കാണുന്നുണ്ടോ എനിക്ക് അറിയില്ല. 1983 മൂവി അല്ലേ, 1983 ക്രിക്കറ്റ് പാട്ട് ചെയ്യുന്നത്, പിന്നെ മോഹൻലാലിൻ്റെ ഒരു പടം അല്ലേ പെരിച്ചാഴി, അതിൽ ക്രിക്കറ്റ് കളിക്കുന്ന അത്, അങ്ങനെ കുറേ സിനിമ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു ഗ്രൗണ്ടുമാണ് കേട്ടോ ഇത്. ഞങ്ങളുടെ ലേക്ക് വ്യൂ ഈ ലേക്ക് വ്യൂവിലും ഞങ്ങളുടെ കോളേജിലൊക്കെ ഇനിയും ഒരുപാട് സിനിമകളൊക്കെ എടുത്തിട്ടുണ്ടാവും, എനിക്കിപ്പോൾ ഓർമ്മയിൽ വരാത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് വല്ല ഓർമ്മയും വരുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയൂ കേട്ടോ. ഇത് കോളേജിൻ്റെ തന്നെ ഒരു ജിമ്മാണ് കേട്ടോ. ഞങ്ങളുടെ എന്താ പറയാ, ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനായാലും, എന്താ പറയാ, ഞാനൊരു വീഡിയോ കാണിച്ചു തരാം കേട്ടോ, ഇതിന്റെ സൈഡിൽ എവിടെയെങ്കിലും അങ്ങനെ ഞങ്ങളുടെ ഒരുവിധം എല്ലാ അലമ്പ് പരിപാടികളും ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഇത്. നല്ല ഭംഗിയില്ലേ, ട്രീസ് ഒക്കെ ആയിട്ട് ലേക്ക് നമുക്ക് ഇവിടുന്ന് കാണാം, എന്നാ വെയിൽ കൊള്ളേണ്ട ആവശ്യമില്ല.
നല്ലൊരു ഷെയ്ഡിൽ ഇരുന്ന് ചില്ലിയാൻ പറ്റിയ ഒരു സ്ഥലമാണ്. നല്ല മാർക്കാട്ടോ, പക്ഷെ നിങ്ങൾ നല്ല മാർക്ക് പ്രഹസനെന്ന് പറയണ്ട, കുഴപ്പമില്ല. ഈ പ്ലേസ് ഭയങ്കരമായിട്ട് മിസ് ചെയ്യും, ഈ പ്ലേസ് അല്ല ഈ കോളേജ് ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. അങ്ങനെ എല്ലാ സംഭവങ്ങളും കിട്ടി. ഇനി എന്താ, ഇനി അപ്പോൾ ടാറ്റ ബൈ ടു SH കോളേജ്. അല്ല, ബ്യൂട്ടിഫുൾ മെമ്മറി. നമുക്കത് ലാസ്റ്റ് ഇയർ കംപ്ലീറ്റ് മിസ്സായിപ്പോയി. എന്താ പറയുക, കോവിഡ് കാരണം. എന്നാലും കുഴപ്പമില്ല, നമ്മൾ അത്യാവശ്യമൊക്കെ അടിച്ചുപൊളിച്ചു അല്ലേ. അല്ലേ, ക്യാമറയുടെ കോൺസെൻട്രേഷൻ. ഓക്കെ ഓക്കെ. അപ്പൊ അലൻ, അലൻ്റെ ക്രിക്കറ്റ് ഗാർഡൻ പോലെ ഉണ്ട്. ഇപ്പൊ കോവിഡ് ആയിട്ട് ആരും ഒന്നും ഇല്ലാത്തത്. ഫോട്ടോ സ്റ്റുഡിയോ സ്റ്റുഡിയോ ഞങ്ങൾ സ്റ്റുഡൻസിൻ്റെ ആയാലും ഫാക്കൾട്ടീസിൻ്റെ ആയാലും ലൈഫിൽ ഒരുപാട് ബ്യൂട്ടിഫുൾ മെമ്മറീസ് തന്നിട്ടുള്ള ഒരു സ്പോട്ടാണ് ഈ ലേക്ക് വ്യൂ. വൈകുന്നേരം കോളേജ് വിട്ട് ഞാൻ ഇവിടെ ഫ്രണ്ട്സായിട്ട് വന്നിരിക്കുക, സംസാരിക്കുക, ബ്രേക്കിന് വന്നിരിക്കുക, സംസാരിക്കുക, അങ്ങനെ ബ്യൂട്ടിഫുൾ ഫ്രണ്ട്ഷിപ്സും ഒരുപാട് മെമ്മറീസും ഉണ്ടായിട്ടുള്ള ഒരു സ്ഥലമാണ്. എനിക്കൊന്നും സ്റ്റുഡൻസിന് മാത്രമല്ല, ഇവിടുത്തെ ഹോൾ സ്റ്റാഫ്സ് ആൻഡ് ഫാക്കൾട്ടീസിനും ഈ ലേക്ക് വ്യൂ ഒരു എന്താ പറയുക, ഒരു അസറ്റാണ് SH-ന് ശരിക്കും പറഞ്ഞു. ആകെ ക്ഷീണിച്ചു. രാവിലെ തൊട്ടേ മാസ്ക് ഇട്ടിങ്ങനെ എന്തായാലും സംഭവങ്ങളെല്ലാം കിട്ടി, എല്ലാം കഴിഞ്ഞു, സുഖം. പക്ഷേ കോളേജിൽ നിന്ന് പോകാൻ എന്നുള്ളൊരു വിഷമമുണ്ട്. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് ഇടയ്ക്ക് ഇവിടെയൊക്കെ കാണാൻ വരാല്ലേ. അങ്ങനെ എന്താ എന്താ പറയാ, എന്നാലും എന്തെങ്കിലും കേട്ടോ, തിരിച്ചു വരണ്ടാവൂല്ലേ നമ്മള്. അപ്പോൾ വീട്ടിൽ പോവാണ്, എല്ലാം കഴിഞ്ഞു, ഫുഡ് കഴിക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ ചാച്ചാ, അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. സോ എല്ലാവർക്കും എൻ്റെ കോളേജ്, നമ്മുടെ കോളേജ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സോ ടിൽ ദെൻ ടേക്ക് കെയർ, ചാച്ചാ, ബൈ ബൈ. ഒരുപാട് സന്തോഷത്തോടെയും അറിവും സൗഹൃദവും ഓർമ്മകളും നേടിയിട്ടാണ് ഇന്ന് ഈ കലാലയത്തിൽ നിന്ന് ഞാൻ പടിയിറങ്ങുന്നത്. ഐ എം താങ്കിങ് ഈച്ച് ആൻഡ് എവറി വൺ ഹു മെയ്ഡ് മൈ കോളേജ് ഡേയ്സ് ദ ബെസ്റ്റ്. ഐ കെൻ പ്രൗഡ്ലി സേ ദാറ്റ് SH വാസ് വൺ ഓഫ് മൈ ബെസ്റ്റ് ഡിസിഷൻ ഐ ഹാവ് എവർ മെയ്ഡ്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ കോളേജ് ഫോർ അസ്, ഇറ്റ്സ് എൻ ഇമോഷൻ. ചിയേഴ്സ് ടു ഓൾ ഗുഡ് മെമ്മറീസ്.